രാഷ്ട്രീയക്കാരെ സൂഹിപ്പിച്ച് അതിനകത്തൂടെ ഇനി അടുത്ത ഭാവി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അളിഞ്ഞുകൂടി ചെല്ലുന്നതാണ് ഇത് പലരും ഞാൻ അവൻ്റെ ഒന്നും കീഴിൽ ഞാൻ ഞാനെൻ്റെ മുകളിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു സിറ്റി ഏതെങ്കിലും ഒരു സ്ഥലം ഏതെങ്കിലും പ്രൊഫഷണൽ ഡിസൈൻ ചെയ്തുകൊണ്ടോ ആ ദുബായിയെ റീഡിസൈൻ ചെയ്യുന്നത് അവിടുത്തെ ഷെയ്ക്കുമ്പോൾ അങ്ങനെ കൂടി ഇരുന്നിട്ടില്ല പക്ഷേ പല കാര്യങ്ങളും നമ്മൾ വളരെ മികച്ചതാണ് ജനാധിപത്യത്തിൽ നമ്മൾ ഒത്തിരി നാടകം കളിക്കണം ഒത്തിരി കള്ളത്തരങ്ങൾ പറയണം അവരുമായിട്ട് നമ്മൾ മത്സരിച്ച് നിൽക്കില്ല ഞങ്ങളുടെ ഹൈവേക്ക് വീതി കുറച്ചു തരണം എന്ന് പ്രധാനമന്ത്രിക്ക് അപേക്ഷ കൊടുത്ത ഏക സംസ്ഥാനം കേരളമാണ് ഇപ്പം ഈ ഇലക്ഷനിൽ പല ആളുകൾ നടത്തുന്നത് എത്ര രസകരമായ കോമാളി വേഷങ്ങളാണ് കണ്ടിട്ടില്ലേ പ്രമുഖമായ ചാനലുകളൊക്കെ പ്രത്യേകിച്ച് അടുത്ത കാലത്ത് നയം മാറ്റിയ പല ചാനലുകളൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് അല്ലാത്ത ലജ്ജയും നമ്മളോട് തന്നെ അവമതിപ്പും തോന്നാറുണ്ട് ഇവരൊക്കെ ഈ പണി നിർത്തിയിട്ട് കുറച്ചുകൂടെ മാന്യമായ മറ്റെന്തെങ്കിലും തൊഴിലിന് ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ഇത്രയും അടുത്തറിയുന്ന എല്ലാ വലിയ സുഹൃത്തുക്കളുമാണ് മിക്കവാറും എല്ലാവരും എൻ്റെ എൻ്റെ കാലഘട്ടത്തിലാണല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരേ പ്രായത്തിലാണ് ഈ മാധ്യമ മേഖലകളിൽ വളർന്നു വന്നത് ഞാൻ ട്രാവൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ ട്രാവൽ ലോഗുകളുടെ ഒരു ലോകത്തേക്ക് തിരിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായി ഞങ്ങൾ ഒന്നിച്ച് ഒരേ പ്രായക്കാരാണ് മിക്കവാറും എല്ലാവരും അവർ പലരും ന്യൂസ് ചാനലുകളിലേക്ക് തിരിഞ്ഞ ഒരൊക്കെയാണ് ഇവരെല്ലാം ഇന്ന് കേരളത്തിലെ മീഡിയയിൽ നയിക്കുന്ന ആളുകളൊക്കെ എൻ്റെ ബാച്ച്മേറ്റ്സോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആരാണ് അപ്പോൾ അവരുടെ ഈ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഈ എന്തും തുറന്ന് പറയുന്ന അങ്ങ് അവരെ കാണുമ്പം ഈ നിലപാട് അഭിപ്രായം തുറന്ന് പറയാറുണ്ട് അവരോട് തുറന്നു പറയല്ലേ ചിലപ്പോൾ ഞാൻ വളരെ ശക്തമായി പ്രതികരിച്ചു പോകും എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ കുറേ ആയിട്ട് അവരെയൊന്നും കാണാറില്ല മരങ്ങാട്ടുള്ളി എന്ന് പറയുന്ന സുന്ദരമായൊരു നാട്ടിൽ ഞാൻ അങ്ങനെ ജീവിക്കുകയാണ് എന്നെ കാണണ്ട ഇങ്ങോട്ട് വരാറേ ഇപ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പ്രസ്ഥാനം സ്വകാര്യയുടെ ഒരു നല്ലൊരു പോക്ക് കണ്ടിട്ട് നമ്മളെ കൂടെ നിന്ന് നിർത്തിയാൽ കൊള്ളാം അതുവഴി അവരുടെ താല്പര്യങ്ങളെ കയറ്റി വിടാൻ പറ്റിയതിൻ്റെ ഇടമായി കാണാം രാഷ്ട്രീയം പലതും നോക്കുന്നുണ്ട് എവിടെയാണ് ഒരു സ്കോപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ സമീപിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇല്ല ഒരു ചാനലിനെ സമീപിച്ചിട്ടില്ല ഇത് രാഷ്ട്രീയക്കാർക്കുള്ള ആവശ്യം ഇത് എനിക്ക് മനസ്സിലാകുന്ന ഈ രാഷ്ട്രീയത്തിലൂടെയുള്ള സാധ്യതകൾ തേടുന്ന മാധ്യമ പ്രവർത്തകരുടെ ഒരളിഞ്ഞ മനോഭാവം കൊണ്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത് എൻ്റെ അറിവിൽ രാഷ്ട്രീയക്കാരും ഇവരെ അടുത്ത് സമീപിച്ചു ഞങ്ങൾക്ക് മോട്ട് ചെയ്ത് ഇത്ര പൈസ തരാമെന്നൊന്നും പറയാറില്ല രാഷ്ട്രീയക്കാരെ സൂഹിപ്പിച്ച് അതിനകത്തൂടെ ഇനി അടുത്ത ഭാവി എങ്ങനെയും രക്ഷപ്പെടുത്താതെ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അളിഞ്ഞു കൂടി അളിഞ്ഞുകൂടി ഇത് പലരും എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ മാധ്യമങ്ങൾ അവർ വേറെ ഉണ്ടാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള കാലത്ത് അവർക്ക് അവരുടെ ആളുകളെ തന്നെ വെച്ച് അവർ പുറകാൻ നടത്താൻ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്കറിയാമല്ലോ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അവരുടെ അണികളെ വെച്ചുകൊണ്ട ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അവരുണ്ടാക്കുന്നുണ്ട് തുറന്ന് ചോദിക്കുന്നു അങ്ങയുടെ രാഷ്ട്രീയം എന്താണ് എനിക്ക് ഇപ്പം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളൊന്നും എൻ്റെ ആശയങ്ങളോടോ എൻ്റെ ചിന്തകളോടോ ഒപ്പം നിൽക്കുന്നതല്ല അതൊക്കെ വളരെ പുറകില ഇപ്പോഴും എങ്കിലും ഉള്ളിൽ ഒരു സത്യസന്ധമായി പറഞ്ഞാൽ ഉള്ളിലൊരു ഒരു 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 എങ്കിലും അല്ലെങ്കിൽ ഈ ഒരു അനുഭവം ഉണ്ടാകേണ്ട കാര്യമില്ല ഞാൻ അവൻ്റെ ഒന്നും കീഴ് നിൽക്കുന്നയാളാണ് ഞാൻ എൻ്റെ മുകളിൽ നിൽക്കുന്നയാളാണ് അങ്ങനെ കുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ചരിത്രത്തെ ലോകത്തിൻ്റെ ഗതിയെ ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെ ആ രാജ്യങ്ങളിൽ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ തലപ്പ് തിരിക്കുന്ന ആളെക്കാൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട് അത് ഞാൻ എൻ്റെ ചാനലിലൂടെ കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലവും ഇരുപത്തേഴ് കൊല്ലമായിട്ട് ആയിട്ട് സഞ്ചാരം എന്ന പരിപാടിയിലൂടെയും വ്യക്തമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ പ്രധാന ആൾക്കാരും എന്നെ വിളിച്ച അഭിപ്രായം ചോദിക്കുന്നത് അപ്പോൾ പിന്നെ എനിക്ക് അവരെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വരുമ്പോൾ മുഹമ്മദ് റിയാസ് മന്ത്രിയാവുന്ന സമയത്ത് സന്തോഷ് ചോർജ് കുളങ്ങര എന്ന് പറയുന്നൊരു വ്യക്തിയെ സംസാരിക്കാൻ അഭിപ്രായങ്ങൾ ആരായാൻ വേണ്ടിയിട്ട് സമീപിച്ചു എന്നുള്ളതാണ് അല്ലെ എന്തങ്ങ് പറഞ്ഞു കൊടുത്തു ആ പറഞ്ഞു കൊടുത്തതൊക്കെ പ്രാവർത്തികമാക്കാൻ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ സർക്കാർ ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ശ്രമിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് അത് അതിൻ്റെ പേരിൽ അങ്ങേക്ക് എത്രത്തോളം പ്രതീക്ഷയതുകൊണ്ട് ഞാൻ രാഷ്ട്രീയ വിവാഹത്തിനായിട്ട് ചോദിക്കുന്നതേ അല്ല കേട്ടോ സത്യസന്ധമായ അറിയാം അല്ല അതിൽ അതിലെന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്നുള്ളതല്ല അത് സോഷ്യൽ മീഡിയയിലും മറ്റ് ചാനലുകളിലും ഒക്കെ ആയ കാര്യമാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അന്ന് സ്വീകാര്യമായ കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളായിരുന്നു പിന്നെ പല സാഹചര്യങ്ങൾ കൊണ്ട് അത് പലതും നടന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് നമുക്കറിയാം അതിൻ്റെ കാരണങ്ങൾ നമുക്കറിയാമല്ലോ കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി അതാതാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ രണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന എല്ലാ കാര്യവും അതേ അർത്ഥത്തിൽ അതേ വ്യാപ്തിയിൽ ഒരാൾ മനസ്സിലാകണമെങ്കിൽ അയാൾ നമ്മുടെ ഒരു സഹയാത്രികനായിരിക്കണം ഇപ്പോൾ ഞാൻ പാരീസിലെ ലൂ മ്യൂസിയം പോലെ നമുക്കൊരു മ്യൂസിയം പണിയാം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവണമെങ്കിൽ ലൂ മ്യൂസിയം കണ്ടിട്ടുണ്ടാവണം അല്ലാത്ത ഒരാൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ആ ഒരു ഗ്യാപ്പ് എപ്പോഴും കിടക്കും ഞാനിപ്പോൾ ആരോട് എന്ത് പറഞ്ഞാലും അയാൾ എൻ്റെ എൻ്റെ കൂടെ സഞ്ചരിക്കാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ എൻ്റെ അത്ര തന്നെ ലോകാനുഭവങ്ങൾ ഇല്ലാത്ത ഒരാൾക്ക് ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് മനസ്സിലായിക്കൊള്ളണമൊന്നുമില്ല തന്നെയും അല്ല ഇതൊരു ടെക്നിക്കൽ മേഖല എങ്ങനെയാണ് ഒക്കെ പോലുള്ള മേഖലകൾ ടെക്നിക്കൽ ആർക്കും എന്തും കയറി ചെയ്യാവുന്ന ഒരു സ്ഥലമല്ല ലോകത്തെ ടൂറിസത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്ന ട്രെൻഡുകൾ മനസ്സിലാക്കുന്ന കാലത്തിനനുസരിച്ച് വന്ന മാറ്റങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിൽ നല്ല ആശയങ്ങൾ കൊടുക്കാൻ പറ്റും അതിൽ പ്രൊഫഷണൽസ് ലോകത്തെല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ ദുബായ് എന്ന് പറയുന്ന ഒരു സ്ഥലം ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ ഒരു തീരുമാനിക്കുമ്പോൾ ആ ദുബായിയെ റീഡിസൈൻ ചെയ്യുന്നത് അവിടുത്തെ ഷയിക്കുമ്പോൾ അങ്ങനെ കൂടി ഇരുന്നിട്ടല്ല പ്രൊഫഷണൽസിനെ ഏൽപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഡിസൈനേഴ്സിനെ ഏറ്റവും നല്ല സ്ട്രാറ്റജിസ്റ്റുകളെ ഒക്കെ വിളിച്ചിരുത്തിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് വൃത്തിയാകുന്നത് അല്ലാതെ കുറേ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമല്ലേ ചെയ്യുന്നത് അവർ എൻ്റെ ഫെസിലിറ്റേറ്റേഴ്സ് മാത്രമാണ് ഇതിൻ്റെ പ്രൊഫഷണൽസിനെ ഏൽപ്പിക്കണം നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു സിറ്റി ഏതെങ്കിലും ഒരു സ്ഥലം ഏതെങ്കിലും പ്രൊഫഷണൽ ഡിസൈൻ ചെയ്തുകൊണ്ടോ നമ്മുടെ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഏതാണ് ഒരു പ്രൊഫഷണൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകൾ കിടക്കുന്ന ടെർമിനലിൽ ചെന്നാൽ അത്രയും പ്രാകൃതമായി ഡിസൈൻ ചെയ്തൊരു ഹൗസ് ബോട്ട് ടെർമിനൽ നിങ്ങൾ ഈ പറഞ്ഞ കിഴക്കൻ ഏഷ്യയിൽ ഒരു രാജ്യത്തും കാണില്ല സിംഗപ്പൂരിലോ മലേഷ്യയിലോ വിയറ്റ്നാമിലോ ഒക്കെ ചെല്ലുമ്പോൾ ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാം കാണുക മാത്രമല്ല എല്ലാം ഡോക്യൂമെൻറ്റ്സ് ആയിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടതല്ല അപ്പോൾ അവിടെയൊക്കെ വെച്ച് ഞാനിത് പറയാറുണ്ട് നമ്മുടെ ഹൗസ് ബോട്ടുകളുടെ ടെർമിനൽ ഇങ്ങനെയാണ് വരേണ്ടത് അതൊന്നും ഇവർക്ക് കാണാൻ പറ്റാറില്ലല്ലോ അങ്ങയുടെ യാത്രയിൽ എന്ന പ്രോഗ്രാമിൽ പറഞ്ഞു പോകുന്നത് ഞാനിത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു ഒരു വാക്ക് പലപ്പോഴും വരാറുണ്ട് എപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിൽ ഉള്ളൊരു കാഴ്ച മറ്റൊരു രാജ്യം കണ്ടു പഠിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നാവുന്നത് എന്തെങ്കിലും അങ്ങനെ പറയാൻ എന്താണുള്ളത് അങ്ങനൊരു അല്ല ഇപ്പോൾ ആ രാജ്യക്കാർക്ക് ഒക്കെ ചില കാര്യങ്ങൾ കാണും കേട്ടോ ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാവുന്നതുണ്ടാവാം ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അതിൻ്റെ ക്വാളിറ്റി എന്തു ആവട്ടെ ഇവിടെ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കണമെന്ന് മാതാപിതാക്കളാഗ്രഹിക്കുന്നുണ്ടല്ലോ അതില്ലാത്ത നാടുകളിൽ ഞാൻ പോയിട്ടുണ്ട് എല്ലാ നാടുകളും ഞാൻ പറഞ്ഞാൽ അപൂർവം ചില നാടുകൾ അങ്ങനെയുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പല സംവിധാനങ്ങളിപ്പോൾ ഇപ്പോൾ നമ്മുടെ സൗജന്യ വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട് ഹെൽത്ത് പല കാര്യങ്ങളും നമ്മൾ എല്ലാ മനുഷ്യർക്കും ഇന്ന് ആരോഗ്യം വലിയ പ്രശ്നമില്ലാതെ അത്യാവശ്യ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള സംവിധാനങ്ങൾ ചികിത്സാ സഹായങ്ങൾ ചികിത്സാ പദ്ധതികൾ ഹോസ്പിറ്റലുകൾ ഒക്കെ അത്യാവശ്യം നിലവാരമുണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത സാടുകളിൽ ഞാൻ പോയിട്ടുണ്ട് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ഇതൊന്നുമില്ല എന്നതുകൊണ്ട് ഇപ്പോൾ അമേരിക്കയോ വിയറ്റ്നാമോ അല്ലെങ്കിൽ സിംഗപ്പൂരോ നമ്മളെ കണ്ട് ഇത് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നാറില്ല പല കാര്യങ്ങളും അവരൊക്കെ പല കാര്യങ്ങളും നമ്മളെക്കാൾ മുമ്പിൽ പോകുന്നത് കൊണ്ടുകൂടി ആയിരിക്കാം എന്നാൽ പല രാജ്യങ്ങൾക്കും നമ്മളെ കണ്ടുപിടിക്കാൻ ധാരാളമുണ്ട് ഈ ഒരു പിന്നെ കാര്യം ചിലത് നടപ്പിലാക്കാൻ അങ്ങനെയൊക്കെയൊരു രാഷ്ട്രീയമാണ് ഏറ്റവും നല്ല മാർഗമെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നൊരു പ്രവർത്തിക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ ഇല്ല ഞാൻ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമുണ്ട് ഓരോ ശൈലികളുണ്ട് അവരുടെ എന്താണ് സ്വഭാവ രീതികളും പ്രത്യേകതകളൊക്കെ വ്യത്യസ്തമാണ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഇന്നത്തെ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന തരത്തിൽ ഇടിച്ച് കയറി ഒരു സ്ഥലത്ത് അതിനൊരു രീതിയുണ്ട് അല്ലേ ഇപ്പോൾ നമുക്ക് നാണം ഉണ്ടാവാൻ പാടില്ല നമുക്ക് ലജ്ജ ലജ്ജയെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവാൻ പാടില്ല ഇന്നലെ പറഞ്ഞത് ഇന്ന് നേരെ യൂട്ടൺ എടുത്ത് പറയേണ്ടി വരും ഇതൊക്കെ മാധ്യമങ്ങൾ പോലും പ്രതീക്ഷിക്കുക അല്ലേ അപ്പോൾ അവരുമായിട്ട് നമ്മൾ മത്സരിച്ച് നിൽക്കില്ല എന്താണേലും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ അന്തർമുഖനായ ഒരു മനുഷ്യനാണ് ഞാൻ എൻ്റെ ഒരു ലോകത്ത് ഞാൻ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി അതിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ് അത് ഏറ്റവും ശരിയാണെന്ന് എനിക്ക് തോന്നിയാൽ വേറെ ആര് അതിനെ എതിർത്താലും ഞാൻ അതുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് രാഷ്ട്രീയത്തിൽ അതൊന്നും പറ്റില്ല രാഷ്ട്രീയത്തിൽ നമ്മൾ ഇതെല്ലാം വിട്ടുവീഴ്ചകൾ വീഴ്ചകൾ ചെയ്യേണ്ടി വരും കൂടെ നിൽക്കുന്നവരെല്ലാം സൂചിപ്പിക്കേണ്ടി വരും നമ്മുടെ പാർട്ടിയെ സൂചിപ്പിക്കേണ്ടി വരും പാർട്ടിയിൽ കൂടെ ആൾ നിൽക്കണമെങ്കിൽ തന്നെ ഇവരെല്ലാം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം നമുക്കറിയാം ആം ആദ്മി പാർട്ടിയുടെ ഒരു നേതാവ് ആം ആദ്മി പാർട്ടി വരുമ്പോൾ നമുക്ക് എന്തായിരുന്നു നമുക്ക് തന്നെ പ്രതീക്ഷകൾ ഒരു നേതാവ് അഴിമതിക്ക് പകത്ത് കിടക്കുക കുറേ മാസങ്ങളായിട്ട് തുടങ്ങിയിട്ട് ഇത്രേ കാലമുള്ള പാർട്ടി അത് സ എന്ന് ന്യായമായ കാര്യത്തിനാണോ അല്ലാത്ത കാര്യത്തിനാണോ എന്നൊക്കെ വേറെ കാര്യം പക്ഷേ അവർക്ക് പോലും അതിനെതിരെ അല്ലെങ്കിൽ കോടതികൾ ഇവിടെ ഉണ്ടായിട്ട് പോലും അവർ അയാൾക്ക് ന്യായമാണെങ്കിൽ അയാളെ പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒരു ചോയ്സ് അല്ല എൻ്റെ ഒരു മേഖലയുമല്ല കാരണം ഇന്നത്തെ രാഷ്ട്രീയം ഞാൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അത്യാവശ്യം ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടാണല്ലോ സഫാരി എന്ന് പറയുന്ന ചാനലിനെ എനിക്ക് കേരളത്തിൽ അറിയുന്ന ഒരു ചാനലാക്കി കുറഞ്ഞ കാലം കൊണ്ട് മാറ്റാനും ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു ചാനലാക്കാൻ കഴിഞ്ഞത് എൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മികവാണ് അല്ലെങ്കിൽ ലേബറിൻ്റെ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കുട്ടികളിൽ എത്തുകയും അത് കൃത്യമായിട്ട് അതിൻ്റെ എന്താണ് കണ്ടൻറ്റ് മുതൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ സെയിൽസും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നടത്തുകയും ചെയ്യുന്ന ഞാനൊരു അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ട് അതുപോലെ പല മേഖലകളിലും അതെ എന്നാൽ ആ ശൈലി പോരാ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയം ജനാധിപത്യമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം ജനാധിപത്യത്തിൽ നമ്മൾ ഒത്തിരി നാടകം കളിക്കണം ഒത്തിരി കള്ളത്തരങ്ങൾ പറയണം ഒത്തിരി കോമാളിത്തരങ്ങൾ കാണിക്കണം ഇപ്പോൾ ഇലക്ഷനിൽ പല ആളുകൾ നടത്തുന്നത് എത്ര രസകരമായ കോമാളി വേഷങ്ങളാണ് കണ്ടിട്ടില്ലേ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നിട്ട് പോലും ഓരോരുത്തർ കാണിക്കുന്ന അഭ്യാസങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിരി വരില്ലേ അതൊക്കെ എനിക്ക് പോയി ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേരളം വളരെ മികച്ചു ഒരു സംസ്ഥാനം തന്നെയാണ് അത് ഏറ്റവും മികച്ചതെന്നല്ല ഞാനീ പറയുന്നത് പക്ഷേ പല കാര്യങ്ങളും നമ്മൾ വളരെ മികച്ചതാണ് ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ എല്ലാ ഗ്രാമത്തിലും വൃത്തിയായിട്ട് ടാർ ചെയ്ത നല്ല റോഡുകളില്ലേ മിക്കവാറും സ്ഥലങ്ങളിൽ വെള്ളത്തിന് ലഭ്യതയുള്ളേ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടല്ലോ മിക്കവാറും എല്ലാ വീട്ടിലും ടോയ്ലറ്റ്സ് ഉണ്ട് അതൊക്കെ വലിയ വലിയ സൗഭാഗ്യങ്ങളാണ് പല മറ്റ് പല നാടുകളിലും വെച്ച് നോക്കഴിയുമ്പം അതായത് നമുക്ക് അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ വിദ്യാഭ്യാസം പറഞ്ഞാൽ നമ്മുടെ ഗ്രാമീണ മേഖലയിലും എനിക്ക് തോന്നുന്ന മലം പ്രദേശങ്ങളിലും അല്ലെങ്കിൽ ആദിവാസി മേഖലയിൽ പോലും പോയി അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അപ്പം ഇന്ത്യയിലെ അത്തരം സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ വളരെ മുമ്പില എന്നാൽ നമ്മൾ ഒരു സംസ്ഥാന എന്ന നിലയിൽ സാമ്പത്തികമായ ഒരു സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടോ ഇല്ല നമുക്കെപ്പോഴും കടം വാങ്ങേണ്ടി വരുന്നു അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതത്തെ മാത്രം ആശ്രയിച്ച് പോകേണ്ടി വരുന്നു നമ്മളിവിടെ തൊഴിൽ കൊടുക്കുന്ന പ്രസ്ഥാനങ്ങൾ അധികം ഉണ്ടാകുന്നില്ല നമുക്ക് വ്യവസായങ്ങളുണ്ടാകുന്നില്ല അത്തരത്തിലുള്ള മേഖലകളിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ നൽകുന്ന അവരുടെ ആ വലിയ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കേരളം പോരാ എന്ന് അവർ ചിന്തിച്ച് നാടുവിട്ട് പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ പ്രശ്നങ്ങളാണ് അപ്പോൾ അതിന് കാല കാലങ്ങളായിട്ടുള്ള ചില പൊളിറ്റിക്കൽ ഡിസിഷൻസും പൊളിറ്റിക്കൽ മൂവ്മെൻസും ഒക്കെ അതിന് കാരണങ്ങളായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഒരു കാര്യമുണ്ട് കേരളത്തിൽ സംരംഭങ്ങൾ വരണം പുതിയ സംവിധാനങ്ങൾ വരണം പുതിയ ഫെസിലിറ്റികൾ വരണം ലോക നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വരണം എന്നിപ്പം ആർക്കും തർക്കമില്ലല്ലോ ഒരു അഞ്ചോ പത്ത് കൊല്ലം മുമ്പ് വരെ റോഡിന് ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രി ഒരു രാഷ്ട്രീയ നേതാവ് അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കും അദ്ദേഹം പറഞ്ഞു ഒരു അന്ന് മൻമോഹൻ സിംഗിൻ്റെ ഭരണമാണ് അദ്ദേഹം ഒരു ക്യാബിനറ്റിൽ ഇരിക്കുമ്പോൾ ഒരു ഒരു റിപ്പോർട്ടെടുത്ത് വായിച്ചിട്ട് മൻമോഹൻ സിംഗ് പൊട്ടിച്ചിരിക്കുന്നു അത് വലിയ സംഭവമല്ലേ മൻമോഹൻ സിംഗ് ചിരിക്കുന്ന ആരും കണ്ടിട്ടില്ല ഇദ്ദേഹത്തെ ചിരിപ്പിച്ച വിഷയം എന്താണെന്ന് അറിയാനായി കൗതുകം അപ്പം ആരോ മന്ത്രിമാർ ചോദിച്ചെന്താണ് ചിരിക്കുന്നത് എന്താണ് ഈ പതിവില്ലാതെ ചിരിക്കുന്നത് അപ്പോൾ മൻമോഹൻ പറഞ്ഞു ഇത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് തന്നൊരു റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഹൈവേക്ക് നാൽപ്പത്തഞ്ച് മീറ്റർ വേണ്ട മുപ്പത്തഞ്ച് മതി എന്നെല്ലാവരും കൂടെ കൂടി പാസ്സാക്കിയിരിക്കുന്നു പുള്ളി ചിരിക്കുന്നത് ലോകത്തെല്ലാവരും ഞങ്ങളുടെ ഹൈവേയുടെ വീതി കൂട്ടണം കൂടുതൽ ഫെസിലിറ്റി വേണമെന്ന് പറയുമ്പം ഞങ്ങളുടെ ഹൈവേക്ക് വീതി കുറച്ചു തരണം എന്ന് പ്രധാനമന്ത്രിക്ക് അപേക്ഷ കൊടുത്ത ഏക സംസ്ഥാനം കേരളമാണ് ഇതാണ് രാഷ്ട്രീയക്കാർക്കും നമ്മുടെ പൊതു ഒക്കെ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള വീക്ഷണം ഇത് മാത്രമേ ഉള്ളൂ കേരളത്തിന് കുഴപ്പം ആ അർത്ഥത്തിൽ വോട്ടിടാൻ പോകുന്നവരോട് യുവതലമുറയോട് എന്താണ് അങ്ങനെയൊക്കെ പറയാനുള്ളത് പറയാൻ പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇതല്ലെങ്കിൽ നീ ഇതിനോട്ട് ചെയ്യണമെന്ന് പറയണ്ടേ അതിന് ഓപ്ഷൻ കൊടുക്കാൻ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഉണ്ടായിരിക്കുന്നതല്ലേ ബുദ്ധി